ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ചൊവ്വയെ, നീ അസുരായുധം ഏന്തി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് എന്റെ ഉള്ളിൽ കാര്യമായ സംശയം തോന്നുകയാണ്. എന്ത് സംശയം? നിനക്ക് ആയുധം നൽകി സഹായിച്ച അസുരൻ തന്നെയാണ് അമ്മ ഭൂമി ദേവി ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ സംശയിക്കുന്നത്. മുരുക, നിനക്ക് എന്റെ അമ്മയുടെ പേര് പറയാൻ ഒരർഹതയുമില്ല. വരൂ എന്നോട് യുദ്ധം ചെയ്യാൻ. ഞാൻ നൽകിയ അസുരാസ്ത്രം പൂർണമായും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചൊവ്വ. മതിയാക്കൂ നിന്റെ ഈ യുദ്ധനാടകം. ഈ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ എന്റെ അമ്മയുടെ പേരിൽ ഞാൻ തൊടുക്കുന്ന ആയുധം ഏറ്റുവാങ്ങിക്കോളൂ. ഇനി അസുരർക്ക് അന്ത്യമേയില്ല. ആ അന്ത്യമേയില്ല. ആ ഈ മുരുകൻ തന്റെ കൂടപ്പിറപ്പായ സഹോദരന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതെ, മുരുകൻ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആരാണ്? ഋഷിപുത്രന്മാരാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? എടാ ചൊവ്വേ, ഇവർ ഋഷിപുത്രന്മാർ തന്നെയാണ്. ദുർവാസാവ് മഹർഷി തന്നെയാണ് ഇവരുടെ അച്ഛൻ. എന്നാൽ ഇവരുടെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? അസുരകുല സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരായ ശൂരപത്മാവ് കൂടാതെ സിംഹവക്ത്രൻ, താരകാസുരൻ, ഞങ്ങളുടെ സഹോദരി അജമുഖിയാണടാ. എടാ ചൊവ്വേ, നീ നിന്റെ ശത്രുവിനെ അല്ല കൊന്നത്, നീ ഞങ്ങളുടെ ശത്രുവിനെയാണ് കൊന്നത്. ഹഹ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 
അധികം ചിന്തിക്കണ്ട, നിന്റെ അമ്മയെ കൊന്നവരോടൊക്കെ നിനക്ക് പകരം വീട്ടണമെന്നില്ലേ? എല്ലാവരും കൂടി എന്നെ മഹാവിഡ്ഢിയാക്കി, ചതി ചെയ്ത് എന്നെ എന്റെ ജ്യേഷ്ഠനെ കൊന്നെടുക്കാൻ കരിവാക്കി നിങ്ങൾ. എന്റെ അമ്മയെ നിങ്ങൾ എന്താണ് ചെയ്തത്? നീയും മരണത്തെ തഴുകുന്നതിന് മുമ്പ് നീ നിന്റെ അമ്മയെ പോയി കാണൂ. നിന്റെ അമ്മ ഇതാ ഇവിടെയുണ്ട്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ അമ്മയെ മോചിപ്പിക്ക. എടാ ബാലക, ഈ താരകാസുരനാണോ ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ആ ദേവകൾക്ക് തന്നെയാണ് മുരുകനെ എതിർത്തൊന്നും ചെയ്യാൻ കഴിയാത്തത്. അസുരന്മാരിൽ മുടിയനായ നിമിത്തികനെയും എന്റെ മായാശക്തികളും കൊണ്ട് നിന്റെ ജ്യേഷ്ഠൻ മുരുകനെ ഞാൻ വധിച്ചിരിക്കുകയാണ്. എടാ ബാലക, നിനക്ക് അതിശയം തോന്നുന്നുണ്ടോ? സകലതും ചെയ്തത് ഞാനാണ്. എടാ ചൊവ്വേ, നിന്റെ മരണം നിന്റെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. അതെ. എടാ ബാലക, നിന്റെ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിന്റെ മരണം സ്വീകരിക്കാൻ നീ തയ്യാറായിരുന്നുള്ളൂ. ഇല്ല അസുര, നിനക്കുള്ള മരണം അടുത്തെത്തി കഴിഞ്ഞു. ആരാണോ കുറ്റം ചെയ്തത്, ആരാണോ സത്യത്തിൽ പാപം ചെയ്തിട്ടുള്ളത്, ആരാണോ യഥാർത്ഥ പാപി, ആരാണോ നിന്റെ അമ്മയെ ശിക്ഷിച്ച് ഇവിടെ അപഹരിച്ചു കൊണ്ടുവന്നത്, അവൻ നിന്റെ കാൽ കീഴിൽ കിടക്കുകയാണ്. നിന്നെ ഇല്ല, എന്റെ അമ്മയുടെ വാക്ക് എനിക്ക് തിരസ്കരിക്കാൻ കഴിയുന്നില്ല, ഈ മുരുകനെ കൊല്ലാൻ കഴിയുന്നില്ല. എടാ മുരുക, എപ്പോഴാണടാ നീ മരണത്തെ തഴുകുന്നത്? സകല പാപങ്ങളും ദ്രോഹശക്തികളും ഈ പാതാള പാപക്കടലിൽ ഒന്നിച്ചു ചേരൂ, ഉടനെ ഈ മുരുകനെ നശിപ്പിച്ചു കളയൂ. ആ
നമ്മുടെ അമ്മ ഭൂമിദേവിയെ കൽപ്പക വൃക്ഷത്തിന് അരികിലേക്ക് തന്നെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കൽപ്പക വൃക്ഷം തനിക്ക് നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കുകയുള്ളൂ, ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ. ചൊവ്വയെ, നീ അമ്മ ഭൂമിദേവിയെ അവിടേക്ക് കൊണ്ടുപോകൂ. ഉമാദേവി, ആദിശക്തിയെ, ഈശ്വരിയെ പ്രണമിക്കുന്നു. അമ്മേ, പ്രണമിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ കാരണമാണ്. ജ്യേഷ്ഠ, അങ്ങയെ വധിക്കാൻ ശ്രമിച്ച എന്നോട് ക്ഷമിച്ചാലും. ബാല, നീ എന്റെ പുത്രനെ വധിക്കാൻ ശ്രമിച്ചുവെന്നോ? അമ്മേ, അവിടുന്ന് ശാന്തമായി കേട്ടാലും. ചൊവ്വയെ അസുരൻ തെറ്റായ മാർഗത്തിൽ വഴി നടത്തിവിട്ടു. ചൊവ്വയെ, നീ വിഷമിക്കേണ്ടതോ മാപ്പ് ചോദിക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ ബാലൻ നിന്നെ എന്തിനാണ് സഹോദരൻ എന്ന് വിളിക്കുന്നത്? നിനക്ക് ഗണേശൻ ഒരാളാണ് സഹോദരൻ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ ചൊവ്വയെ, നിന്നെ കുറിച്ച് എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. നീ ശിവപുത്രനാണെന്നതിനും ഞാൻ നിന്റെ സഹോദരനാണെന്നതിനും യാതൊരു തെളിവുമില്ലല്ലോ. അല്ല മുരുക, ചൊവ്വ ആ മഹാദേവന്റെ പുത്രനാണെന്നത് സത്യമാണ്. ഭൂമിദേവി, എന്റെ പതിയെക്കുറിച്ച് നീ ഇങ്ങനെ പറയുന്നത് ഉചിതമല്ല.
ശിവഭഗവാന് ഇങ്ങനെയൊരു പുത്രനില്ല. നീ കുറ്റം ആരോപിക്കുന്നത് മഹാദേവനെയാണെന്നത് മറന്ന് സംസാരിക്കുകയാണ്. ദേവി, എന്നോട് ക്ഷമിച്ചാലും ഞാൻ കുറ്റം ആരോപിക്കുകയല്ല. എന്നാൽ മഹാദേവന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ജന്മമെടുത്തവനാണ് ചൊവ്വ. ഭൂമിദേവി പറഞ്ഞത് തന്നെയാണ് സത്യം. സ്വാമി, അങ്ങ് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? അങ്ങേക്ക് ഇനിയൊരു പുത്രൻ ഉണ്ടെന്നോ? ഇത്രയും നാൾ ഞാൻ അറിയാതെ അവിടുന്ന് ഈ സത്യം മറച്ചു വെച്ചതാണോ? പാർവതി, നമ്മുടെ പുത്രൻ അന്ന് ജനിച്ചപ്പോൾ നീയും അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പാർവതി, നീയും ഞാനും ഒന്നിച്ച് ചേർന്ന് താണ്ഡവമാടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ നെറ്റിയിൽ നിന്ന് മുതിർന്ന വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭൂമിദേവിയിൽ നിന്നും ഒരു പൂമൊട്ട് വിരിയുകയും ചെയ്തു. അതിൽ നിന്നും ജന്മമെടുത്തു നമ്മുടെ പുത്രൻ ചൊവ്വ. മഹാദേവന്റെ നെറ്റിയിൽ നിന്ന് മുതിർന്ന വിയർപ്പ് തുള്ളിയെ ഞാൻ ഈശ്വരന്റെ പ്രസാദമായി സ്വീകരിച്ചു. അങ്ങനെ ജന്മം കൊണ്ടതാണ് ചൊവ്വ. ഈ ലോകം തന്നെ ഇവനെ ചൊവ്വ എന്ന് വിശേഷിപ്പിക്കുമെന്ന് അനുഗ്രഹിക്കുകയാണ്. നവഗ്രഹങ്ങളിൽ ഇവൻ ചൊവ്വ എന്നറിയപ്പെടുന്നതാണ്. ഇവൻ നവഗ്രഹങ്ങളിൽ ഒരുവനാണെന്നോ? അതെ മുരുക, ഇവൻ നവഗ്രഹങ്ങളിൽ ഒരുവനായി പൂജിക്കപ്പെടുന്നതാണ്. അതിനുള്ള യോഗ്യത എനിക്കില്ല അച്ഛ. ഞാൻ പല പ്രശ്നങ്ങൾക്കും കാരണക്കാരനാണ്. ഈ ലോകത്ത് നടക്കുന്നതെന്തും കാര്യകാരണങ്ങളോടെയാണ് നടക്കുന്നത്. നിന്റെ ജന്മോദ്ദേശ്യം എന്നത് ധർമ്മത്തെ നിലനിർത്തി അധർമ്മത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പാതാള പാപലോകത്തിൽ അധർമ്മികളായ അസുരന്മാരെ വധിക്കാൻ നീ കാരണക്കാരനായത്. എന്നാൽ അതിൽ നല്ല കാര്യം ചെയ്തത് മുരുകനല്ലേ? സത്യം തന്നെ, മുരുകൻ തന്നെയാണ് അതും ചെയ്തത്. എന്നാൽ അതിന് മൂലകാരണമായി പ്രവർത്തിച്ചത് നീ തന്നെയാണല്ലോ. ഇനി ആരെല്ലാം എന്നെ വണങ്ങി സ്തുതിച്ച് പൂജകൾ ചെയ്യുന്നുവോ അവർക്ക് മംഗളമൂലം, അതായത് ചൊവ്വ ഗ്രഹത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം നിവൃത്തിയുണ്ടാകും.
ആരാണ് നീ? എന്നെ വെറുതെ വിടൂ, ഉടനെ തന്നെ എന്നെ വിടൂ. എന്നെ വിട്ടുകളയരുത്, എന്നെ താഴേക്ക് വീഴ്ത്തിക്കളയരുത്. Ha 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 ha